നമ്മളിപ്പോൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് കപ്പ ഉലർത്തിയതാണ്. അതിനുവേണ്ടി ഞാൻ രണ്ട് ചെറിയ കപ്പ മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അഞ്ച് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. രണ്ട് പച്ചമുളക്, ഒരു മൂന്ന് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. രണ്ട് തണ്ട് കറിവേപ്പില, ഒരു സവോള നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. മീറ്റ് മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയുണ്ട്, മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, കടുകുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ വേണം, ആവശ്യത്തിന് ഉപ്പും വേണം. അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് കപ്പ ഉലർത്തിയത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കപ്പ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. ഒരു വിസില് വരുന്നിടം വരെ വേവിച്ചാൽ മതി. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസില് ആകുമ്പോൾ ഓഫ് ചെയ്യണം. അതിനുശേഷം അപ്പോൾ തന്നെ നമുക്കിത് തുറന്നെടുക്കണം. കാരണം ഈ കപ്പ് പെട്ടെന്ന് വേകുന്ന കപ്പയാണ്. അപ്പം നമ്മൾ പ്രഷർ പോകാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോകും കപ്പ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ കപ്പ ഉലർത്തുന്നതിന് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റ്. ഇപ്പം എൻ്റെ അടുക്ക് വെളിച്ചെണ്ണ ഇല്ല, അതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. നമ്മളിപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വറ്റൻമുളക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്, അതിലേക്ക് വറ്റൻമുളക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം നമ്മൾ കപ്പയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം വളരെ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. സവോളൊക്കെ ഒരുപാട് വഴുകേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴുത്തിയെടുത്താൽ മതി. കളറൊന്ന് ചെറുതായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സവോളൊക്കെ ഒന്ന് വഴന്നു കൊണ്ടിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മീറ്റ് മസാലയാണ്. ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരു ഒന്നര സ്പൂൺ ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കുക. നമ്മുടെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇനി എടുത്തു വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് കുരുമുളക് കൂടി ചേർക്കണം. അതാദ്യം ഞാൻ പറയാൻ വിട്ടുപോയി. വളരെ കുറച്ച് കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ പുറത്തേക്ക്. നന്നായിട്ട് ഇളക്കിയിട്ട് ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ഉലർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.